നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മദർശനം പ്രായോഗിക ജീവിതത്തിൽ. ഗുരു നിത്യ ചൈതന്യയതി. ശ്ലോകം 34. ഹരനൊടിയാതിയരാണിയാർന്നിടും തേരുരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം. അറിവിലനാദിയതായി നടന്നിടും തൻ തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം. എല്ലാവരും എപ്പോഴും അവരവരുടെ ലോകത്താണ്. ലോകമെന്നാൽ ആലോകനം ചെയ്യപ്പെടുന്നത്, ലോചനത്തിന് വിഷയമാകുന്നതാണ് അവലോകനത്തിൽ വരുന്നത്. ലോചനം ബാഹ്യമാകാം, ആന്തരികമാകാം. വെളിയിലുള്ള കണ്ണുകൊണ്ട് കണ്ടാലും അകത്തുള്ള കണ്ണുകൊണ്ട് കണ്ടാലും എല്ലാ ദൃശ്യങ്ങൾക്കും ദൃക്കായിരിക്കുന്നത് അന്തരാത്മാവിലെ ബോധമാണ്. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഒന്നിനോടൊന്നിണങ്ങി വരുന്ന വേറൊരു മിടിപ്പുണ്ട്, പ്രാതിയൗകികതയുള്ള രണ്ട് മിടിപ്പുകൾ, ലബ് ടബ്. അതുപോലെയാണ് അന്തരാത്മാവിൻ്റെ മധ്യബിന്ദുവിൽ ഉണരുന്ന ബോധത്തിൻ്റെ രണ്ട് മുഖങ്ങൾ, ഇത് എന്നും ഞാൻ എന്നും. ദൃക്കിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇത്. ഞാൻ ഇത്, ഞാനിത്, ഞാനിത്. ഇങ്ങനെ ബോധം ഒരു വൃത്തത്തിൻ്റെ മധ്യത്തിലേക്കും സീമയിലേക്കും അനുസ്യൂതമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചലനം ഒരു വൃത്തിയാണ്, ഭാനം ഉളവാക്കുന്ന വൃത്തി. ഞാൻ എന്നതിൻ്റെയും ഇത് എന്നതിൻ്റെയും ഇടയിൽ ചലിക്കുന്ന ഭാനം എന്ന അറിവിൻ്റെ പ്രകാശം ഒരു നൊടിയിടയിൽ തന്നെ പല പ്രാവശ്യം സംഭവിക്കുന്നു. അത്ര ചുരുങ്ങിയ സമയത്തിലാണ് ബോധം അധികരിച്ച് അനുഭവമാകുന്നത്. ഗുരു അതിനെ അരനൊടി എന്ന് വിളിക്കുന്നു. അരനൊടിയിൽ നടക്കുന്ന ആ സംഭവം എവിടെ എപ്പോൾ നടക്കുന്നു? നാം ഓരോരുത്തരും എവിടെ ഇരിക്കുന്നുവോ അവിടെ നടക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ ബോധം കേന്ദ്രീകൃതമായിരിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു ബിന്ദുവാണിവിടം എന്ന് പറയാം. ആ ബിന്ദുവിൽ ജ്വലിക്കുന്ന പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മസ്തിഷ്കം മുഴുവനും കൂടിയാണ് ഇവിടം എന്ന് പറയാം. ആ ബോധാനുഭവത്തിൽ തരളിതനായിരിക്കുന്ന വ്യക്തി എവിടെ ഇരിക്കുന്നുവോ അതിനെ ഇവിടം എന്ന് പറയാം. ആ അനുഭവത്തിന് അനുഭവിക്കുന്നവൻ്റെ കണ്ണും മനസ്സും എത്തുന്ന ചക്രവാളത്തോളം വ്യാപ്തിയുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന വ്യവഹാര സീമയെ മുഴുവൻ ഇവിടെയെന്ന് പറയാം. അതുപോലെ ബോധം അങ്കുരിക്കുന്ന അല്പമാത്രമായ സമയത്തെ ഇപ്പോൾ എന്ന് പറയാം. ആ അനുഭവത്തോട് ഉൾക്കടമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈകാരികവും വൈചാരികവുമായ സ്മരണകൾ ഉണരുന്നത് മുതൽ അസ്തമിക്കുന്നതുവരെയുള്ള സമയത്തെ ഇപ്പോൾ എന്ന് പറയാം. ആ അനുഭവത്തിന് നിത്യജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു എങ്കിൽ നിത്യവർത്തമാനത്തെ ഇപ്പോഴെന്ന് പറയാം. അങ്ങനെ ഇവിടെ എന്നും ഇപ്പോഴെന്നും പറയാവുന്ന ബോധത്തെ അതീവ സൂക്ഷ്മമായ ഒരു ഗണന ബിന്ദുവായി എണ്ണിയാൽ അതിനെ തുടർന്ന് പിന്നെയും പിന്നെയും ഒരു ബിന്ദു വരുന്നു, പിന്നെയും പിന്നെയും. അങ്ങനെ വിരാമമില്ലാത്ത നൊടിയിടകളിൽ കൂടി ലോകസർജനം സംഭവിക്കുന്നു. ഉരുളുന്ന ഒരു തേരിൻ്റെ ഒരു ചക്രം സങ്കല്പിക്കുക. ഒരു സമയത്ത് ആ ചക്രത്തിലെ ഒരു ബിന്ദു മാത്രമാണ് തറയിൽ പൂർണ്ണമായി തൊട്ടിരിക്കുന്നത്. അടുത്ത നിമിഷത്തിൽ തൊട്ടടുത്ത ബിന്ദു ആ സ്ഥാനത്തേക്ക് വരും. ഇങ്ങനെ മാറി മാറി വരുന്ന ബിന്ദുക്കളിൽ കൂടി ചക്രം തിരിയുന്നു. അപ്രകാരമുള്ള ഓരോ നൊടിയിൽ നിന്നും അന്തരാത്മാവിൻ്റെ മധ്യത്തിലേക്ക് ഓരോ അരക്കാൽ ഉള്ളതായി സങ്കല്പിച്ചാൽ ആ അരക്കാലുകളെല്ലാം വന്നു ചേരുന്ന നാഭി ആത്മസ്ഥിതമാണെന്ന് പറയാം. അപ്രകാരമുള്ള ഓരോ നൊടിയിൽ നിന്നും അന്തരാത്മാവിൻ്റെ മധ്യത്തിലേക്ക് ഓരോ ആരക്കാലുള്ളതായി സങ്കല്പിച്ചാൽ ആ ആരക്കാലുകളെല്ലാം വന്നു ചേരുന്ന നാഭി ആത്മസ്ഥിതമാണെന്ന് പറയാം. അവിടെ അല്പമാത്രമായ ഒരു ചലനം ഉണ്ടാകുമ്പോഴേക്കും
ചക്രം ബഹുദൂരം യാത്ര ചെയ്തിരിക്കും. ഇങ്ങനെ ഒരു പരമാണുവിനേക്കാളും ചെറിയ ആത്മബോധത്തിൽ ത്രസിക്കുന്ന ഭാനപ്രകാശം ഭൗതികമായി നോക്കുമ്പോൾ ഭൂലോകവർത്തിയായ മനുഷ്യൻ്റെ ദീർഘദീർഘമായ ജീവിതയാത്രകളെ ഉൾക്കൊള്ളുന്നതാണ്. സ്വഗൃഹത്തിലെ പൂമുഖത്തെ ഒരു കസേരയിൽ അത്യന്തം സ്വസ്ഥമായി നാം ഇരിക്കുമ്പോഴും നമ്മുടെ യാനപാത്രമായ ഈ ഭൂമി അതിവേഗത്തിൽ ചുറ്റിക്കറങ്ങുകയാണ്, സൂര്യന് ചുറ്റും വിരാമമില്ലാതെ ഓടുകയാണ്. ഇങ്ങനെ എത്ര ദീർഘമായി പോയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം സങ്കടമായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ എന്നുള്ള വാസ്തവമാണ്. ഇപ്പോൾ ഇവിടെ മാത്രമാണ്. ഇന്നലെ സംഭവിച്ച കുറവുകൾ നികത്തുവാൻ, അപൂർണത പരിഹരിക്കുവാൻ, തെറ്റുകൾ തിരുത്തുവാൻ, നാളേക്ക് വേണ്ടത് കരുതുവാൻ എല്ലാം കഴിയുന്നത് ഇപ്പോൾ ഇവിടെയാണ്. വർത്തമാനത്തിൽ ഈ സ്പന്ദനം എന്നു തുടങ്ങി എന്നവസാനിക്കും എന്ന് പറയാനാവുകയില്ല. ഇതിനെ ഒരു ലീല എന്ന്, ഈശ്വരീയമായ ലീലയെന്ന് അറിവുള്ളവർ പറയുന്നു. ഒരു വശത്ത് പിണ്ഡാണ്ടത്തിൽ സംഭവിക്കുന്ന ബോധത്തിൻ്റെ വ്യതിയാനം, മറുവശത്ത് ബ്രഹ്മാണ്ടത്തിൽ സംഭവിക്കുന്ന വസ്തുപരിണാമം, എല്ലാറ്റിനെയും കൂടി ഒരു തിരുവിളയാടൽ എന്ന് വിശേഷിപ്പിക്കുകയാണ്. അരനൊടിയാതിയരാളിയാർന്നിടും തേരുരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം. അറിവിലനാദി അതായി നടന്നിടും തൻ തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം.